സ്റ്റഡ്സ് കുത്തിയിട്ടുള്ളത് എന്റെ ഒരു വിനോദമാണ്, വീക്ക്നെസ് ആണ്. നിലവിൽ ഏഴെണ്ണം, ഇനി ഈ ചെവിയില് സ്പേസ് ഇല്ലല്ലോ. ഇനിയിപ്പോ റിയൽ എസ്റ്റേറ്റ് ബാക്കിയില്ല, അതുകൊണ്ട് ഇനി കുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ടാണ്. നിങ്ങൾ ആരും കാണാത്ത ഒരു ടാറ്റു എനിക്കുണ്ട്. ആ ഉണ്ടല്ലോ. ഉണ്ടോ? എവിടാണ്? അത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ ആരും കാണാത്ത. എന്നാൽ നിലവിൽ എത്ര ടാറ്റു ഉണ്ട്? 17-18 ടാറ്റു. അതേ, നമുക്ക് വേറെ സെഗ്മെന്റ് തന്നെ വേണ്ടി വരും. ഇതിനൊരു ഭയങ്കര ക്രേസ് ആണോ? അതെ അതെ അതെ. വീട്ടിൽ ആരോടും പറയാതെ ചെയ്ത ഒരു ആഡ് ഷൂട്ട് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഉണ്ട്? ഇല്ലയോ, വീട്ടിലെല്ലാം അറിയും. ഫോർ ഇയേഴ്സ് മൂവിയിലെ ഗൗരിയും യഥാർത്ഥ ലൈഫിലെ പ്രിയയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? ഗായത്രിയാണ്. ഓ, ഗൗരി അല്ല, ഗായത്രി. ഗായത്രിയുടെ പേരൊക്കെ മാറ്റി. ബന്ധം ഒന്നുമില്ല, ഒരേ സെയിം സിമിലർ ക്യാരക്ടർ. എന്താണ്, എനിക്ക് തോന്നുന്നു ഗായത്രി ഈ പറഞ്ഞ പോലെ ഒരുപാട് യൂണിവേഴ്സിലൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഞാനും അങ്ങനെയാണ്. ഫോർ ഇയേഴ്സ് പ്രിയയെ ഭയങ്കരമായി മെച്ചോർഡ് ആക്കിയതായിട്ട് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഒരുപാട് എന്താ പറയുക, ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ട് മാത്രം ഒരുപാട് ചേഞ്ചസ് ആൻഡ് ഐ തിങ്ക് പോസിറ്റീവ് ചേഞ്ചസ്. ഈ പറഞ്ഞ പോലെ മെച്ചോറിറ്റി ആയാലും ടോളറൻസ്, പേഷ്യൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇന്നസെന്റ് ആയിരുന്ന ആ കുട്ടി ഭയങ്കര ഓവർ മെച്ചോർഡ് ആയി പോയതുപോലെ, പ്രായത്തേക്കാൾ കൂടുതൽ മെച്ചോർഡ് ആയി പോയതുപോലെ തോന്നാറുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു I have both the sides. ഇപ്പം കുട്ടികളെയാണെങ്കിൽ ആ പരിപാടി ഉണ്ട്, മെച്ചോർ ആവേണ്ട സ്ഥലത്ത് മെച്ചോർ ആവുക എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് കുട്ടികൾ കളിച്ചാലോ? ശ്രമിക്കാം. എനിക്ക് പ്രിയയിലെ കുട്ടിയൊക്കെ ഉണ്ടാവും മതി, എനിക്ക് ഭയങ്കര മെച്ചോർഡ് പ്രിയനെ കാണണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് പേര്, കുറച്ച് സിനിമാ താരങ്ങളുടെ പേരുണ്ട്. ഇത് ആരുടെയൊക്കെ പേരാണെന്ന് സത്യസന്ധമായിട്ട് എനിക്കും അറിയില്ല. ഇതിൽ ഈ പേര് ആരാണെന്ന് അഭിനയിച്ച് കാണിക്കണം. ഓക്കെ, പ്രിയ തന്നെ ചെയ്യണ്ട, അഭിനയ സിംഹമായി ഞാനും ചെയ്തു തരാം. അപ്പൊ ഓർണ ആദ്യം പ്രിയ എടുത്ത് അഭിനയിച്ചു. അത് ഒന്നില്ലെങ്കിൽ പാട്ട് പാടാം, അല്ലെങ്കിൽ അഭിനയിക്കാം. ഒരു ക്ലൂ തരാം. ആ ക്ലൂ പറ. രഞ്ജിത് ശങ്കർ. ക്ലൂ അങ്ങനെയാണോ? ജയസൂര്യ. ഞാൻ നോക്കാം ഇതൊക്കെ എങ്ങനെയാ അഭിനയിക്കാം. പാട്ട് പോരട്ടെ. ഇപ്പൊ എങ്ങനെ ഇപ്പൊ കാണിക്കോ ഇങ്ങനെ അഭിനയ സിംഹമേ പോരട്ടെ. കണ്ണ്. ഫഹദ് ഫാസിൽ. കറക്റ്റ്. എന്റെ അമ്മോ സന്തോഷമായി. ഇപ്പൊ എങ്ങനെയാ കാണിക്ക? ഇടി കൂടുന്ന സിനിമ. ഇടി കൂടുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആളാ. അടിയും കല്യാണോ ഈ അടുത്തിറങ്ങിയ ജയ 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 ഹിയറിലാണോ? മാല. മാല അടിയോ? മാല കവള. അടിയുടെ വേറെ വാക്ക്. അടി വഴക്ക്. ഇടി തല്ലുമാല. തല്ലുമാലയിൽ ടോവിനോയാണോ? എളുപ്പമെന്നാണോ ഡിഫിക്കൽട്ടാന്നാണോ? ഇത് എങ്ങനെ അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാളാ. ആരാ? ധ്യാൻ ചേട്ടനാണോ? ഞാൻ. എന്റെ പേര് പ്രിയ വാര്യർ. മഞ്ജു വാര്യർ. ഷോ, ഇനി ഞാൻ അങ്ങനെ എളുപ്പത്തിലൊന്നും പറയത്തില്ല കേട്ടോ. യു നോ വാട്ട്, ഇന്റർവ്യൂസ് ആർ മെൻ ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് ഓൺലി. ആരാ? രാജ ചേട്ടനാണോ?